അദ്ദേഹത്തിന്റെ നാവരിയുമെന്ന് മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തത് സംഘപരിവാരങ്ങളാണോ? ആ ചെയ്തവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നടന്നത് സംഘപരിവാരങ്ങളാണോ? ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പരാമർശിച്ചു എന്നതിന്റെ പേരിൽ ആ മനുഷ്യനെ വേട്ടയാടിയത് സംഘപരിവാരങ്ങളാണോ? കാസർഗോഡ് ക്രിസ്തുമസിനോടനുബന്ധിച്ചിട്ട് അവരൊരു പുൽക്കൂടുണ്ടാക്കി വെച്ചു കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ. അവിടെ നിന്ന് ബൈബിൾ, അവിടെ നിന്ന് ഈ പുൽക്കൂട് എടുത്തുകൊണ്ട് പോയതും ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ചതും അത് വീഡിയോ എടുത്ത് പ്രകാശനം ചെയ്തതും പ്രദർശിപ്പിച്ചതും രണ്ടു മതവിഭാഗങ്ങളെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതും സംഘപരിവാരങ്ങളാണോ? ഫാദർ ആന്റണി തറേക്കടവോ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതും കേസിൽ കുടുക്കി അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ സഭയെ, അദ്ദേഹത്തിന്റെ മതവിഭാഗത്തെ മുഴുവനും അവഹേളിക്കാൻ ശ്രമിച്ചതും അവരുടെയും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വിഘാതം നിന്നതും സംഘപരിവാരങ്ങളാണോ? ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങൾ 80% ഒരു മതവിഭാഗത്തിന് മാത്രമായി സംഘടിപ്പിച്ചു നൽകിയത്, അതിനുവേണ്ടി സമരമുഖത്തേക്ക് ഇറങ്ങിയത് സംഘപരിവാരങ്ങളാണോ? സ്വന്തം ജനതയെ എങ്ങനെ പോകണം എന്ന് ഉപദേശിച്ചതിന്റെ പേരിൽ ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയ വൈദികനെ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളാണോ? ഹിജാബ് വിഷയത്തിന്റെ പേരിൽ വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞുവെച്ചു മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് സംഘപരിവാരങ്ങളാണോ? ഒരു കലാലയത്തിൽ മൈമെന്ന് പറയുന്ന ഒരു ഒരു ചിത്രീകരണം ചെയ്തു അവര് മൈമ്, നമ്മളൊക്കെ മോണോ ആക്ടി മിമിക്രീം ഒക്കെ ചെയ്യുന്നത് പോലെ മൈമ്, അതിൽ പറുതയിട്ടതിന്റെ പേരിൽ ആ കോളേജിലെ പ്രിൻസിപ്പളിനെ തടഞ്ഞുവെച്ചു മാപ്പ് പറയിപ്പിച്ചത് സംഘപരിവാരങ്ങളാണോ? നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം എന്ന ക്യാമ്പയിൻ ഉണ്ടാക്കി അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് മണിക്കൂറുകളോളം അവിടത്തെ പ്രിൻസിപ്പളിനെ തടഞ്ഞുവെച്ച് ഭീഷണി മുഴക്കിയത്, തിങ്കളാഴ്ചക്കകം ഞങ്ങൾക്കൊരു മറുപടി ലഭിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത് ഭീഷണിയുടെ സ്വരം മുഴക്കിയതും ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ എന്ന് മുദ്രാവാക്യം മുഴക്കി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതും സംഘപരിവാരങ്ങളാണ്. കലാലയത്തിലേക്ക് ഓരോ മക്കളെയും പഠിക്കാൻ മാതാപിതാക്കൾ അയക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. ആ പ്രതീക്ഷകളോടെ അയച്ച സിദ്ധാർത്ഥൻ എന്ന കുട്ടിയെ മതപരമായി വിചാരണ ചെയ്ത് ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ക്രൂരമായി ശിക്ഷിച്ച് കൊലപ്പെടുത്തി കലാലയത്തിലെ സന്തോഷകരമായ ഒരു സാഹചര്യം നശിപ്പിച്ചത് സംഘപരിവാരങ്ങളാണോ? കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഉണ്ണിയേശുവിന്റെയും മാതാവിന്റെയും ഒക്കെ രൂപങ്ങൾ എടുത്ത് കവറിലിട്ടെടുത്ത് തോട്ടിലെറിഞ്ഞത് ക്രിസ്ത്യാനികളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി അവരെയും കൂടി പ്രതിസന്ധിയിലാക്കിയത് സംഘപരിവാരങ്ങളാണോ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് ആ മതവിഭാഗത്തിന്റെ മതവികാരത്തെ വെകിളികൊള്ളിച്ചത് സംഘപരിവാരങ്ങളാണോ? കേരളത്തിലെ വിവിധയിടങ്ങളിൽ വിശുദ്ധ കുരിശിന് മുകളിൽ കയറിയിരുന്ന് കുരിശിനെ അവഹേളിച്ച് ഇവരുടെ മാനസികമായി അവരെ തകർക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ കലാലയങ്ങളിൽ കയറി അവിടെയൊക്കെ മതവൽക്കരിക്കാൻ ശ്രമിച്ച് പ്രശ്നമുണ്ടാക്കിയത് സംഘപരിവാരങ്ങളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരം അവരുടെ ആരാധനാപാത്രത്തെ പിഴച്ചു പെറ്റവനാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ അവഹേളിക്കാനും അവരുടെ മതവികാരത്തെ അടച്ചാക്ഷേപിക്കാനും ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. അമൽ ജ്യോതി കോളേജ് അടിച്ച് തകർത്തത് സംഘപരിവാരങ്ങളായിരുന്നു. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി കാത്തുവെച്ചോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ച് ഇവിടത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് വിളിച്ചു പറഞ്ഞത് സംഘപരിവാരങ്ങളായിരുന്നു.
ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ ലൗ ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തി അവരുടെ ജീവിതം തകർക്കാൻ, ഭാവി തകർക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ തകർക്കാൻ കോച്ചിങ് കൊടുത്ത് ക്ലബ് ഹൗസിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തി പെൺകുട്ടികളെ വീഴ്ത്താനുള്ള ട്യൂഷൻ നൽകിയത് സംഘപരിവാരങ്ങളായിരുന്നു. ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടകവും നിർമ്മിച്ച് ഒരു മതവിഭാഗത്തെ മുഴുവനും അവഹേളിക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. മയക്കുമരുന്നിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും ലൗ ജിഹാദിലൂടെയും പ്രണയ ജിഹാദിലൂടെയും ഗർഭ ജിഹാദിലൂടെയും സെക്സ് ജിഹാദിലൂടെയും ഒക്കെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ വശീകരിച്ച് ഒരു വലയിലാക്കി അവരെയൊക്കെ അകപ്പെടുത്താൻ ശ്രമിച്ച് അവരുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ സമാധാനവും തകർക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. ഹൈക്കോടതി വിധിച്ച സംവരണാനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കാൻ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയത് സംഘപരിവാരങ്ങളായിരുന്നു. പാഠപുസ്തകങ്ങളിൽ നിന്നും ചാവറ കുര്യാക്കോ സച്ചന്റെ ചരിത്രവും പേരും നീക്കം ചെയ്തത് സംഘപരിവാരങ്ങളായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയത്തിലും കന്യാസ്ത്രീകളുടെ വിഷയത്തിലും ഒക്കെ കയറിക്കൂടി അതിന്റെ ഇടയ്ക്കൂടെ മുതലെടുക്കാൻ ശ്രമിച്ചത്, കത്തോലിക്ക സഭയെ നാറ്റിക്കാൻ ശ്രമിച്ചത്, ക്രിസ്ത്യാനികളെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. കത്തോലിക്ക സഭയിലെ വിമത വൈദികർക്ക് പണവും പിന്തുണയും മാധ്യമ സപ്പോർട്ടും നൽകുന്നത് സംഘപരിവാരങ്ങളാണ്. ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ താറടിച്ചു കാണിക്കാൻ കവല പ്രസംഗങ്ങൾ സംഘടിപ്പിച്ച് യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. പൂഞ്ഞാറിലെ പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ലാത്തത് പിഴച്ചു പെറ്റവന്റെ സന്തതിയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സംഘപരിവാരങ്ങളായിരുന്നു. അമ്പലത്തിന് ക്ഷേത്രത്തിന് പിരിവ് കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് ഒരു മതവിഭാഗത്തെ അവഹേളിക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. ടിപ്പുവിന്റെ ചരിത്രം പറഞ്ഞതിന്റെ പേരിൽ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛനെതിരെ കൊലവിളി നടത്തിയത് സംഘപരിവാരങ്ങളായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും വൈദികരെയും താറടിച്ചു കാണിക്കാൻ അതിനുവേണ്ടി മാത്രം ചില കലാരൂപങ്ങളെ, ചില കലകളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, അതൊക്കെ നിർമ്മിക്കുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ പേരാണ് ഇന്തിഫാദ, സായുധ കലാപം എന്നർത്ഥം വരുന്ന ഒരു പദം. ഇതൊക്കെ സംഘപരിവാരങ്ങളുടെ തലച്ചോറായിരുന്നു ഇതിന്റെ പിന്നിൽ. ഹലാൽ ഭക്ഷണം കഴിച്ചാൽ മതി, കോണ്ടം മുതൽ മഞ്ഞപ്പൊടി ഉണക്കമീനും അടക്കം ടൂറിസവും വീടും ഉൾപ്പെടെ എല്ലാത്തിനും ഹലാൽ മയം കൊടുത്ത് ഒരു പ്രത്യേക മതത്തിന്റെ ഒരു ചായ്വിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു. മുനമ്പത്ത് 600 ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളെ കുടിയിറക്കാൻ ശ്രമിച്ചത്, വേളാങ്കണ്ണി മാതാപ്പള്ളി പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ സംഘപരിവാരങ്ങളാണോ? തമിഴ്നാട്ടിലെ ഒരു നാട് മുഴുവനും വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് 100 കുടുംബങ്ങളെ ഭവനരഹിതരാക്കി നാടും വീടും ഇല്ലാത്തവരാക്കി മാറ്റി കൊള്ളയടിക്കാൻ ശ്രമിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സംഘപരിവാരങ്ങളാണോ? വിഴിഞ്ഞം സമരം പൊളിച്ചതിന്, അതിന് പിന്നിലുള്ള മത്സ്യത്തൊഴിലാളികളെ തള്ളിച്ചതച്ചതിന് പിന്നിൽ സംഘപരിവാരങ്ങളായിരുന്നു. കാലാകാലങ്ങളായി ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തെ സിമെന്റ് ഗോഡൌണിൽ നരകയാതന അനുഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാരാണ്? FCRI അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ ഈ കേരളത്തിൽ എത്തിച്ചിട്ടും നരകയാതന അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഗവൺമെന്റ് മുന്നിൽ വിലപേശാനിട്ടിരിക്കുന്നതിന്റെ കാരണക്കാർ സംഘപരിവാരങ്ങളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എവിടെയൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാലും അതിൻ്റെയൊക്കെ അറ്റമെത്തി നിൽക്കുന്നത്, തെളിവുകൾ എത്തി നിൽക്കുന്നത്, തലച്ചോറുകളും ചിന്തകളും അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളും എത്തി നിൽക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാരങ്ങളാണോ? കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ 2 സംഘടനകൾ, നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ
ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് സംഘപരിവാർ സംഘടനകളിലാണോ? അവരുടെ 2047 ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവരേത് സംഘടനകളിലാണ് ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നത്? അവർക്ക് അവരുടെ പ്രവർത്തന മേഖലകൾ സുഗമമായും ലളിതമായും മുന്നോട്ട് കൊണ്ടുപോകാൻ വേഗത്തിൽ സാധിക്കുന്നത് സംഘപരിവാര സംഘടനകളിലാണോ? ക്രിസ്ത്യാനികൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതിന് പിന്നിൽ സംഘപരിവാരങ്ങളാണോ? പൂന്തുറ കലാപത്തിൽ 3 ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചെടുത്ത ഖബർസ്ഥാൻ സംഘപരിവാരന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളായിരുന്നു. മലയോരവാസികളെ കുടിയിറക്കാൻ വേണ്ടി നിർണയിച്ച ബഫർ സോണിന് പിന്നിൽ സംഘപരിവാർ സംഘടനകളായിരുന്നോ? ചോദിക്കാൻ എമ്പാടുമുണ്ട്. വന്യജീവി ശല്യത്തെ നിയന്ത്രിക്കാൻ തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാരങ്ങളാണോ? നമ്മുടെ നാട്ടിലെ പ്രശ്നക്കാരാരാണ്? എവിടെ പോയാലും പ്രശ്നം, ലോകത്തിന്റെ നാനാ കോണുകളിലും പ്രശ്നം. ക്രിസ്ത്യാനികൾ ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിലൂടെ വാങ്ങിയെടുത്ത ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 80:20 ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയത് സംഘപരിവാരങ്ങളാണ്. ക്രിസ്ത്യാനികൾ വിശുദ്ധമായി ആചരിക്കുന്ന ദിനങ്ങളിൽ മത്സര പരീക്ഷകളും ക്യാമ്പുകളും നടത്തിയത് ഒരു പ്രത്യേക മതവിഭാഗത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചതാരാണ്? ക്രിസ്ത്യാനികൾ വിശുദ്ധമായി ആചരിക്കുന്ന ഞായറാഴ്ച സ്കൂളുകളിൽ പരിശീലനത്തിനെത്തണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഓർഡർ ഇറക്കിയത് എന്തിന്റെ പേരിലായിരുന്നു? ക്യാമ്പസുകളിൽ അവരെ ആചരിക്കുന്ന വിശുദ്ധ കുരിശിനെ SFI-ക്കാർ അവഹേളിച്ച് ചിത്രം വരച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. പാലക്കാട് വിക്ടോറിയ കോളേജില് യേശു ക്രിസ്തുവിനെ അവഹേളിച്ചുകൊണ്ട് SFI ബാനർ ഇറക്കിയത് നമുക്കറിയാം. DYFI ജില്ലാ സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബാനറിൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രതീകമായ വിശുദ്ധ കുരിശിനെ നിന്ദ്യമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഗണപതിയെ കുരിശിൽ തറച്ചുകൊണ്ട് വരച്ചു വെച്ചത് സംഘപരിവാരങ്ങളാണോ? വയനാട് ഡോൺ ബോസ്കോ കോളേജ് SFI-ക്കാർ അടിച്ചു തകർത്തു ഈ സർക്കാരിന്റെ കാലത്താണ്. മറ്റെങ്ങുമില്ലാത്ത രൂപത്തിൽ ഈ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെയും അതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങളെയും വൈദികരെയും ഒക്കെ അവഹേളിക്കുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ, കവിതകളൊക്കെ ഉണ്ടായത് ഈ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലാണ്. പാംബ്ലാനി പിതാവിനെതിരെ കൊലവിളി ഉയർത്തിയ മന്ത്രി KT ജലീൽ ഈ മന്ത്രിസഭയിലെ അംഗമാണ്. ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ച സജി ചെറിയാൻ സ്ഥിരമായി സഭയുടെ നിലപാടുകളെ അവഹേളിക്കുന്ന KT ജലീൽ ഈ മന്ത്രിസഭയുടെ ആൾക്കാരാണ്. ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങൾക്കും വേണ്ടി നിയോഗിച്ച JB കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി എല്ലാ സഭകളുടെയും ഭാഗത്തു നിന്ന് ആവശ്യം ഉന്നയിച്ചിട്ടും ഇതുവരെ നടപ്പിലാക്കാതെ വൈകിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്താണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുപാട് കൊടിയ പീഡനം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും നേരിടുന്നുണ്ട്. ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ, സംഭവങ്ങൾ എമ്പാടുമുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നുകൂട്ടുന്ന നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടോ? ഓൾ ഐസ് ഓൺ റാഫ. റാഫയിൽ നിന്ന് ഇതുവരെ കണ്ണ് പറിച്ചെടുക്കാൻ സാധിക്കാത്ത ആളുകൾ ഇടയ്ക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന യാതനകൾ കൂടി ഒന്ന് നോക്കണം. അപ്പിക്കുപ്പായക്കാരികൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതൊന്ന് കാണണം. മുറിയന്മാർ കാഫിറുകളെ പീഡിപ്പിക്കുന്നതൊന്ന് കാണണം. വലിയൊരു സ്റ്റേഡിയം, അതിന് ചുറ്റും കയറുകളായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, മുകളിലും കയറ്, ആ കയറിൽ ഇവരുടെ കൈകൾ കെട്ടിയിട്ടേക്കുക. ഒരു ചെറിയ തോർത്തുമുണ്ട് ഇവർക്ക് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ലിംഗത്തിൻ്റെ അറ്റത്ത് വലിയ കല്ല് കെട്ടിയിട്ടിരിക്കുന്നു. വേദന സഹിക്കാൻ വയ്യാതെ, ഒന്ന് പിടയാൻ പോലും സാധിക്കാതെ ഒരുപാട് മനുഷ്യർ ആ കയറ് കെട്ടിയതോടുകൂടി നിന്നു മരിക്കുന്നു. എന്തേ നിങ്ങൾക്ക് ആർക്കും കണ്ണില്ലാത്തത് അവരുടെ വേദന കാണാൻ? റാഫയിലെ ജനങ്ങൾക്ക് മാത്രമേ കണ്ണുനീരുള്ളൂ. ഹമാസ് ഭീകരൻ ഇസ്രയേലിന്റെ കരങ്ങളാൽ ഇറാൻ അകത്ത് വെച്ച് തലതെറിച്ചപ്പോ ഇവിടെ ക്യാമ്പയിൻ. എന്തിന്? ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കണമത്രേ. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നമ്മുടെ നാടിന്റെ രാജ്യ താല്പര്യം പോലും ബലി കഴിപ്പിച്ചത് സംഘപരിവാരങ്ങളല്ല, അസർബൈജാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം.
അധിനിവേശം ചെയ്ത് കയ്യേറിക്കൊണ്ടിരിക്കുന്ന അർമേനിയയിലെ നാഗാർണോ കാരബാക്കിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു റാലി കണ്ടോ? ഒരു പ്രതിഷേധം കണ്ടോ? ഹാഷ്ടാഗുകൾ കണ്ടോ? പലസ്തീനു വേണ്ടിയുണ്ട്, ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയുണ്ട്, റാലിയുണ്ട്. അവരിൽ ഏതെങ്കിലും ഒരു കാലന്റെ തലതെറിച്ചാൽ ഹൂറിയുടെ അടുത്തെത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. ആ രക്തത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് പലസ്തീനെ കൊമ്പികേറ്റുക ചെയ്യാം. ഇവരെ നിയന്ത്രിക്കുന്നത് ആരാ? രണ്ടു കൊടിയും ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് വശങ്ങളാണെന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഇസ്ലാമിക തീവ്രവാദികൾ ദിനം പ്രതി കൊല്ലുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. ദേവാലയങ്ങൾ അട്ടിച്ച് തകർക്കുന്നതും തീ വയ്ക്കുന്നതും നമ്മൾ കാണുന്നു. പലസ്തീനു വേണ്ടി, ഗാസയ്ക്കു വേണ്ടി നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നു. ഇത്തരം ആളുകൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്ന, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന, ഇത് പാകിസ്ഥാനാണ് എന്ന് ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള മത നിയമങ്ങൾ കൊണ്ടുവരുന്നവർക്കെതിരെ ഇവർ ആരെങ്കിലും മിണ്ടി കാണാറുണ്ടോ? പാലാ ബിഷപ്പ് സംസാരിച്ചത് സ്വന്തം സമുദായത്തിനു വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന കുടുംബാംഗങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നത് അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലൗ ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിൻ ജിഹാദിനെ കുറിച്ചും. അതിനെതിരെ ഉറഞ്ഞു തുള്ളി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് അദ്ദേഹത്തെ കൊല്ലണമെന്നും ജയിലിലടയ്ക്കണമെന്നും പറഞ്ഞ് മുന്നിൽ നിന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ കേൾക്കുന്നുണ്ടാകുമല്ലോ, ഇതൊക്കെ അറിയുന്നുണ്ടാകുമല്ലോ. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് മറക്കരുത്. പറയാനാണെങ്കിൽ ഇന്ന് മുഴുവനും ഇരുന്ന് പറഞ്ഞാൽ തീരാത്തത്ര സംഭവ വികാസങ്ങളുടെ കേരളക്കരയിൽ മുസ്ലിങ്ങളുടെ ജീവന് മാത്രം പ്രാധാന്യവും അത് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, അൽഖ്വയ്ദ ഭീകരന്റെ ആണെങ്കിലും ലഷ്കർ ഇ തൊയ്ബ ഭീകരന്റെ ആണെങ്കിലും ഹമാസ് ഭീകരന്റെ ആണെങ്കിലും അവരുടെ ജീവന് വല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജീവനും വിശ്വാസവും അവരുടെ മതവും ഒന്നും നമുക്ക് പുല്ലാണ്. ഈ മനോഭാവമാണ് കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്നത്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നത്. ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നതാരാ? സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്നതിനു വേണ്ടി ഒരുപാട് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ കൊള്ളാം. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്തു പറഞ്ഞാലും സംഘികൾ കിട്ടും, ബി ജെ പി കിട്ടും, രണ്ട് കൊട്ടുകുട്ടിയാൽ കുറെ ആളുകൾ അത് കേൾക്കാനുണ്ടാകും. ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴിക്കുകയും വ്യാജ കണക്കുകളുമായി വീഡിയോ നിർമ്മിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ മുമ്പ് പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നും മിണ്ടിയിട്ടില്ല. ഇലക്ഷൻ എടുത്ത സമയത്ത് ക്രിസ്ത്യാനികളോടൊരു പ്രത്യേക സ്നേഹം. നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണം, സ്വസ്ഥമായി സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കണം. അതിനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആരാണോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, ആരാണോ ഇരവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാണ് പ്രശ്നം. അനൂപ് ജോസഫ് ഇവന്മാരെയൊക്കെ ആരണമ്മ ഇന്ത്യ എന്നെ അവന്മാര് പറഞ്ഞിട്ടുണ്ട്, അവന്മാര് തെറിയെ പറയൂ. മദ്രസയിൽ പഠിച്ചതല്ലേ യോ തമ്പുരാനെ, ചോദിക്കല്ലേ. ദുൽഖറും ഷൈൻ നിഗവും ഒക്കെ വലിയ തിരക്കിലാണ്, അവര് റാഫയിലാണ്. റാഫയിൽ നിന്നേ ഇതുവരെ അവർക്ക് കണ്ണിങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവരുടെ ഒക്കെ കമന്റുകൾ ഒന്ന് നോക്കിക്കേ, മനസ്സിലാകും ഇവരുടെ കൾച്ചർ എന്താണ്. കാരണം ഇവർ മദ്രസയിൽ നിന്ന് ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മദ്രസ തലം മുതൽ ഇവർ പഠിച്ചു വരുന്നത് ലിംഗ ചിന്തകളാണ്. അതുകൊണ്ടാണ് ഞാനും ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് മതം ജെട്ടി പോലെയാണെന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന മതം, ഏറ്റവും വലിയ രണ്ടാമത്തെ മതം. ഈ മതം വളർന്നാൽ ആദ്യം പ്രതി